നമസ്കാരം, ജനപ്രിയം ന്യൂസിലേക്ക് സ്വാഗതം. വിട്ടിക്കുണ്ടാകുന്ന അബദ്ധങ്ങളിൽ നിന്ന് ബുദ്ധിമാന്മാർ പാഠം പഠിക്കുക എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. കൺമുന്നിൽ അത്തരമൊരു അബദ്ധം പറ്റിയ വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ പോലും നമ്മുടെ അധ്യാപകനാണ്. കാരണം അത്തരത്തിലൊരു പ്രവൃത്തി ഇനി ആവർത്തിക്കരുതെന്ന് അയാൾ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ ഒരു അധ്യാപകനാണ് വയനാട് സുൽത്താൻ ബത്തേരിയിലെ ഗവൺമെന്റ് സർവജന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സജിൻ. ഇനി സംഭവങ്ങളുടെ പിന്നാമ്പുറ കഥകളിലേക്ക് അധികം കടക്കുന്നില്ല. കാരണം മാധ്യമങ്ങൾ എല്ലാം തന്നെ ഇഴകേറി പരിശോധന കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു ചർച്ചയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ വയ്യ. പാമ്പ് കടിച്ചു എന്ന് 10 വയസ്സുകാരി ഷഹല കരഞ്ഞു പറഞ്ഞിട്ടും ആശുപത്രിയിലെത്തിക്കാൻ അവളുടെ പിതാവിനെ കാത്തിരുന്ന വിഷം ചിന്തുന്ന അധ്യാപകർ. കുഞ്ഞിന് ചികിത്സ നൽകൂ എന്ന് കേണപേക്ഷിച്ച് 3-4 ആശുപത്രികൾ മാറി മാറി കയറിയ ഹതഭാഗ്യനായ ഒരു പിതാവ്. ക്ലാസ് മുറികളിൽ തന്നെ പാമ്പുകൾക്ക് മാളമൊരുക്കിയ ഹൈടെക് വിദ്യാലയം. ശുചിത്വത്തിന്റെ പേരിൽ പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ് റൂമിൽ പാദരക്ഷകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സ്കൂൾ അധികൃതർ. കുട്ടി മരിച്ചതിന് കാരണം സ്കൂളല്ല, PTA പ്രസിഡന്റാണെന്ന് പറഞ്ഞ മന്ത്രി. 2019 ആരംഭത്തിൽ June 1 സംസ്ഥാനത്ത് LP മുതൽ +2 വരെയുള്ള ക്ലാസുകൾ ഹൈടെക് ആക്കുമെന്ന് വാക്കു പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി. മാനദണ്ഡങ്ങളുടെ പേരിൽ ചികിത്സിക്കാതെ മറ്റൊരാശുപത്രിയിലേക്ക് കത്ത് നൽകി പറഞ്ഞയച്ച വിശാല ഹൃദയരായ ഡോക്ടർമാർ. സ്കൂളിന്റെ പുനർനിർമ്മാണത്തിന് 1 കോടി രൂപ നൽകിയിരുന്നു. പക്ഷേ അവിടെ കോൺഗ്രസ് MLA ആയതുകൊണ്ട് പണിയൊന്നും നടന്നില്ലെന്ന് കേഴുന്ന ഭരണകക്ഷി അനുഭാവി. കുറ്റവാളികൾക്കെതിരെ ശക്തമായി നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ സർക്കാർ. എന്നോ ശബ്ദം നഷ്ടപ്പെട്ട ഒരു പ്രതിപക്ഷം. ഇതിൽ കൂടുതൽ എന്ത് വേണം മലയാളിക്ക് അഭിമാനിക്കാൻ? ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളം നമ്പർ 1 ആണെന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചുകൂവിയ വിപ്ലവ നേതാക്കൾ ഇന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുന്നു. ഇനി ചർച്ചയല്ല, നടപടിയാണ് വേണ്ടത്. ഇനി നിലപാട് വ്യക്തമാക്കാം. സസ്പെൻഷൻ, സ്ഥലം മാറ്റം, കാരണം കാണിക്കൽ, ഈ വക നാടകങ്ങളൊന്നും വേണ്ട. പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ഓഡിറ്റിംഗ് നടത്തുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാനദണ്ഡം നോക്കാതെ ചികിത്സ നടത്തുക. അതാര് ഭരിച്ചാലും ഈ വീഴ്ചകൾ മാത്രം എന്തുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നു? വീഴ്ചകൾ പരിഹരിക്കാൻ നിലവിലെ സംവിധാനങ്ങൾക്ക് ആവുന്നില്ലേ? കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഇനി സാധാരണക്കാരന്റെ വായിൽ മണ്ണിടാൻ നിൽക്കണ്ട. കുറ്റവാളി എത്ര വലിയവനാണെങ്കിലും കടക്കുപുറത്തെന്ന് പറയാൻ സർക്കാർ ആർജവം കാണിക്കണം. പരിഹരിക്കാത്ത പിഴവുകൾക്ക് ഒരു ബലിയാട് നാളെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. കാരണം നമുക്കെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീഴ്ചകൾ മാത്രമാണ്. ആ വീഴ്ചകൾ നാളെയും ആവർത്തിക്കും. പൊതുജനം വീണ്ടും നോക്കുകുത്തിയാകും. ആര് ഭരിച്ചാലും ആ ചക്രത്തിന് മാറ്റമുണ്ടാവില്ല. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.